അഭിമുഖം എന്ന് പറയുന്നത് പരിചയപ്പെടുത്തൽ മാത്രമല്ല ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്, വിശേഷം പങ്കുവയ്ക്കലാണ്. പോയ കാലത്തിൽ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും മടങ്ങി വന്നിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലോടെ നമ്മൾക്ക് മുമ്പിൽ ഇന്ന് അതിഥിയായിട്ടിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി ഗംഗയാണ്. നമസ്കാരം. പാട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഇൻ്റർവ്യൂ ആരംഭിക്കുന്നതിന് മുമ്പ്, ഓണമാണ്, അതുകൊണ്ട് തന്നെ രാജ് മലയാളത്തിൻ്റെ ഓണാശംസകൾ ചേച്ചിക്കും കുടുംബത്തിന്. വളരെ നന്ദി. എല്ലാ മലയാളികൾക്കും, ലോകമെമ്പാടുള്ള എല്ലാ മലയാളികൾക്കും, നിങ്ങൾക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഓണമാണ്, നമ്മൾ മലയാളികളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാട്ടിൻ്റെ വിശേഷങ്ങൾക്കൊക്കെ മുമ്പ് ചേച്ചിയുടെ ഓണം എങ്ങനെയാണ്? എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ചെന്നൈ വരുന്നതിന് മുമ്പുള്ള ഓണമാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. അതും എൻ്റെ കുട്ടിക്കാലത്തെ ഓണം. ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ടാണ് ചെന്നൈ വന്നത്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് വന്ന് ചെന്നൈയിലേക്ക്. അതിന് മുമ്പത്തെ ഓണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അമ്മയുടെ നാട്ടിലേക്ക് പോകും, ചെർപ്പുളശ്ശേരി, പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയിലെ ഓണം വെക്കേഷന് പോകും. നല്ല ഗ്രാമം, ശരിക്കും കുഗ്രാമമാണ് അത്. അവിടെ ബസ് പോലും എത്താത്ത സ്ഥലമാണ്, ബസ് പോലും അങ്ങോട്ടേക്ക് അടുത്തേക്കൊന്നും എത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രാമത്തിലുള്ള ഓണം ശരിക്കും മനസ്സിലുണ്ട്. അത് ഓണം പൂക്കളം ഇടലും മറ്റേ തൃക്കാക്കരപ്പന വയ്ക്കലും. അപ്പോൾ നല്ല മഴയുണ്ടാവും. അപ്പൊ മഴ വന്നാ ആ തൃക്കാക്കരപ്പന്റെ അലിഞ്ഞു പോകും. അതൊക്കെ അങ്ങനെ മയിലുണ്ട്. അതൊക്കെയാണ് ഓണം. പിന്നെ സദ്യ, ഓണസദ്യ, രണ്ടും മൂന്നും വിധം പായസം, അതൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മ. അപ്പൊ എന്തായാലും നമുക്കൊരു ഓണപ്പാട്ടോടുകൂടി തന്നെ തുടങ്ങിയാലോ. ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഇപ്പൂവിളിയിൽ, മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. ഇതാണ് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു ഓണപ്പാട്ട്. എന്താ കാരണം വെച്ചാൽ, സലീൽ ചൗധരി സാറിൻ്റെ പാട്ടുകൾ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. സോ സലീൽ ചൗധരിയുടെ മ്യൂസിക്കിൽ വന്നൊരു നല്ലൊരു പാട്ടാണിത്. നമ്മളെപ്പോഴും ഗായകരായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ, അവർ പാട്ട് പാടിക്കഴിഞ്ഞാൽ വളരെ നന്നായി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഒരു ഗായകരാണ്. പക്ഷേ നമുക്ക് കേൾക്കുന്ന എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കാരണം എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫുൾ ഫ്ലജ്ഡായിട്ട് അങ്ങനെ പാടാൻ പറ്റുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചേച്ചിയുടെ കഥ നമുക്ക് ആദ്യം മുതൽ നിങ്ങൾ തുടങ്ങാം. ശരിക്കും പറയുകയാണെങ്കിൽ എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ചേച്ചി പാടാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഒരു ഇൻട്രസ്റ്റിലേക്കുള്ള ഒരു കടന്നു വരവ്? ഞാൻ പാടാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പാടുന്നുണ്ട്. ശരിക്കും പറയച്ചാൽ ഞാൻ എനിക്ക് പാട്ട് ക്ലാസ്സിന് പോയി, ആദ്യത്തെ പാട്ട് ക്ലാസ്സിന് പോയി ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ്. ഇല്ല, ഞാൻ ചെന്നൈയിലേക്ക് വന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പാടാൻ വേണ്ടി ചെന്നൈയിലേക്ക് വരുന്നത്. അച്ഛനും അമ്മയും ഞങ്ങൾ ഫാമിലി പഠിച്ചതൊക്കെ അവിടെ കാലിക്കറ്റിലാണ്. ഞാൻ കാലിക്കറ്റാണ് ശരിക്കും. അപ്പോൾ കുട്ടിക്കാലത്ത് പാട്ട് ക്ലാസ്സിന് പറഞ്ഞേച്ച് ഇന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ അതൊരു ഗ്രൂപ്പ് ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ പോവും. അതും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു പഠിത്തം ഒന്നായിരുന്നില്ല. എല്ലാവരും പാട്ട് പഠിക്കണം, ഞാനും പഠിക്കണം അങ്ങനെ. പിന്നെ വീട്ടിലേക്ക് ഒരു മാഷ വരുത്തിച്ചൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി അച്ഛൻ. അപ്പോൾ എപ്പോഴും നമ്മൾ അന്ന് ശരിക്കും റേഡിയോ ഉള്ളൂ, ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് റേഡിയോ മാത്രമേ ഉള്ളൂ. ടേപ്പ് റെക്കോർഡർ പോലെ ഒരു ലക്ഷറി ആയിരുന്നു. അപ്പോൾ റേഡിയോയിൽ വരുന്ന പാട്ടുകൾ ഒന്നും വിടാതെ കൂടെ പാടുമായിരുന്നു അത്ര. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടില്ല അതൊക്കെ. അപ്പം എല്ലാം കൂടെ അങ്ങനെ പാടുന്ന കേട്ടിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു വാസനയുണ്ട് മനസ്സിലായിട്ടാണ് പാട്ട് ക്ലാസ്സിനൊക്കെ പറഞ്ഞേച്ചത്. അപ്പോൾ എല്ലാ പാട്ടും കൂടെ പാടുമായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു പാട്ട് പാടുന്നു. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ എന്തോ ഒരു പാട്ട് പാടാം, എന്തോ ഒരു പ്രോഗ്രാം നടക്കാനും, എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു ലാഗ് വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു അവർക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഗംഗ ഒരു പാട്ട് പാടും വന്നു. അപ്പോൾ പഴയ ആദ്യമായിട്ട് ഒരു പാട്ട് സ്റ്റേജിൽ മൈക്കിൽ പാടുന്ന എനിക്ക് അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ പഠിക്കുന്ന തുമ്പി തുമ്പ് കൊടുത്തലായിരുന്നു? അല്ല, അതെന്റെ തുമ്പി വാ തുമ്പ് കൂടുതൽ പിടിച്ചേ. പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഡെഫിനറ്റ്ലി. പക്ഷെ എന്നെ ആദ്യം ഞാൻ പാടിയത് മൈനാഗം. മൈനാഗമാണ് ഇന്നും എനിക്കത്, ഇന്നും എൻ്റെ ആ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും
ഇന്ന് റീസെന്റ് പോലും ഞങ്ങൾ എന്തോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോ എല്ലാരും പറഞ്ഞു, ഗംഗ അന്ന് പാടിയ മൈനാകം ഞങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ട് പറയുന്നുണ്ട് ക്ലാസ്മേറ്റ്സ് ഒക്കെ. മൈനാകം പാടാം. ചേച്ചിയുടെ സിനിമ ഗാന ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു പ്രത്യേകതയുള്ള വർഷമാണ്. ചേച്ചി ആദ്യത്തെ മലയാളം പാട്ട് പാടിയിട്ട് 25 വർഷമാവുന്ന ട്രൂ, വെരി ട്രൂ. അപ്പൊ ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരാണ്. സന്തോഷം, താങ്ക് യു. അപ്പോ എങ്ങനെയായിരുന്നു പക്ഷേ എന്നുള്ള സിനിമയില് അതും ദാസേട്ടന്റെ ഒപ്പം പാടുകയാണ്, അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? അത് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി അടിച്ചതന്നെ പറയണം, മഹാഭാഗ്യം എന്നൊക്കെ പറയുമല്ലോ. ചെന്നൈയിലേക്ക് വന്നത് 1992 1992 ഞാൻ വന്ന ചെന്നൈയില്. ചെന്നൈയിലേക്ക് വന്നിട്ട് നമ്മൾ ഈ പാട്ടിലേക്കുള്ള ഫീൽഡിലേക്കുള്ളൊരു ശ്രമമാണ് നമ്മുടെ കരിയർ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വരവായിരുന്നു അത്. അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോയി കാണുക, ചാൻസ് ചോദിക്കുക, അങ്ങനെ എല്ലാ സ്റ്റുഡിയോസും കയറി ഇറങ്ങുക, അങ്ങനെ ഒരു ആ ഒരു കാലഘട്ടമായിരുന്നു. ആ 90s ഏർലി 90s അത് ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു. കേരളത്തിൽ നിന്ന് കുറേ എൻ്റെ കൂടെ ആ ഒരു കാലഘട്ടത്തിൽ വന്ന കുറേ സിംഗേഴ്സ് ഉണ്ട്. മിൻമിനി കുറച്ച് ഏർലിയറാണ് എനിക്ക്, ലേഖ, പിന്നെ സംഗീത, അങ്ങനെ കുറേ പേരുണ്ട്, സിന്ധു, അങ്ങനെ കുറേ പേര്. ഞങ്ങളൊരു 5-6 സിംഗേഴ്സ് ആ ഒരു ടൈമിൽ ചെന്നൈയിലേക്ക് വന്നിട്ട് പാടാൻ വേണ്ടി ശ്രമിച്ചിരുന്ന കാലഘട്ടം. അപ്പൊ രാജസാറിനെ പോയി കാണാൻ, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോയി കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓപ്പർച്യൂണിറ്റി തന്ന കീരവാണി സാറാണ്. കീരവാണി സാറിന് ഒരു ഡബ്ബിംഗ് സോങ് ആണ് ആദ്യം പാടുന്നത്, ഏറ്റവും ആദ്യം. അത് ഞാൻ ജൂണിൽ വന്നെങ്കിൽ ഒരു നവംബറിലാണ് എനിക്ക് ആ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതേ സമയം നമ്മളിങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കാണാം, ആ തരാം, ചാൻസ് തരാം എന്നൊക്കെ പറയും. അത് ആ അവസരം വരണമല്ലോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഹ്മാൻ സാറിനെ പോയി കാണുന്നത്. റഹ്മാൻ സാറിന്റെ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആവാൻ പറ്റി, അവിടെ കോറസ് പാടാനാണ് ചാൻസ് കിട്ടിയത് ഫസ്റ്റ്. അതൊക്കെ അത് അങ്ങനെ അതൊരു ലൈഫായിട്ട് പോയി തുടങ്ങി. റഹ്മാൻ സാറിന്റെ ഗ്രൂപ്പിൽ കോറസ് പാടാന്നുള്ളൊരു അതൊരു ഫുൾ ടൈം ജോബ് മാതിരി, ലൈക്ക് എ പാർട്ട് ഓഫ് ദ ടീം, അങ്ങനെ ഒരു അവിടെ സ്ഥിരമായി പാടാൻ തുടങ്ങി. സുജാ ചേച്ചിയുടെ കൂടെയാണ് ആദ്യം പാടുന്നത് കേട്ടോ. അതൊരു വലിയൊരു ഭാഗ്യം. എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് കീരവാണി സാർക്ക് പാടിയിട്ട് ഞാൻ രണ്ടാമതോ മൂന്നാമതോ പാടുന്നത് വെച്ചോളൂ. റഹ്മാൻ സാറിൻ്റെ അടുത്ത് മിൻമിനിയുടെയും സുജാ ചേച്ചിയുടെയും കൂടിയാണ് പാടുന്നത്. അത് റഹ്മാൻ സാറിൻ്റെ ഈ തിരുടാതിരുടെ നമ്മുടെ ഫിലിം രണ്ടാമത്തെ മൂന്നാമത്തെ മൂവിയാണ്. അപ്പോൾ റോജ റിലീസായി നിൽക്കുന്ന സമയം, അപ്പോൾ തിരുടാതിരുടെ കമ്പോസിങ് നടക്കുക. അപ്പോൾ അതിൽ രാസാത്തിന്നൊരു പാട്ടുണ്ട്, അതിൻ്റെ കോറസ് ഫുൾ കോറസാണ്. ആ പാട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു ലൈൻ മെയിൽ പാടും, സെക്കൻഡ് ലൈൻ കോറസ് വരും, അങ്ങനെ ഓൾട്ടർനേറ്റ് ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഫുൾ സോങ് കോറസ് ആണത്. സോ അതിൽ സുജാ ചേച്ചി, ഞാൻ, മിൻമിനി, ഞങ്ങൾക്ക് മൂന്നാൾക്കും സെപ്പറേറ്റ് മൈക്സ് വെച്ച് സെപ്പറേറ്റ് മിക്സ് ചെയ്ത സോങ് ആണത്. അത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് സുജാ ചേച്ചിയുടെ കൂടെ പാടുക എന്നുള്ളത് അൺഫർഗെറ്റബിൾ. അന്ന് മുതൽ സുജാ ചേച്ചി ഇന്ന് വരെ എൻ്റെ ഒരു മെന്ററാന്ന് പറയാം. ആക്ച്വലി ഷീ ഗൈഡ്സ് മീ അലോട്ട്. വളരെയധികം അഭിപ്രായങ്ങളും എങ്ങനെയൊക്കെ എന്തൊക്കെ എങ്ങനെ പാടണം എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് വരുമ്പോൾ ചിന്നലിക്ക് വരുമ്പോൾ ഒന്നും അറിയില്ല, ഒരു വോയിസിൻ്റെ പാടാനുള്ള കഴിവുണ്ട്, ഇവിടെ റെക്കോർഡിങ്ങിൽ എങ്ങനെയാ പാടേണ്ടതെന്ന് ഒന്നും അറിയില്ല, അങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. ഇന്നത്തെ മുഹമാരി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇന്ന് പാട്ടുകൾ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, മൊബൈൽ ഓൺ ചെയ്ത പാട്ട് കേൾക്കാം. പക്ഷെ അത് അങ്ങനെയല്ല, റേഡിയോ ടേപ്പ് റെക്കോർഡർ വളരെ അപൂർവം കാസറ്റ്സ് വാങ്ങി കേൾക്കും. സോ അതിന്ന് കിട്ടിയ നോളജ് കൊണ്ട് വരുന്ന ഒരു ലൈഫായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന മഹാലിംഗപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മഹാലിംഗപുരത്ത് അയ്യപ്പൻ്റെ അമ്പലം ഒക്കെ വളരെ ഫേമസ് ആണ്. അപ്പൊ അവിടെ ഒരമ്പലത്തിൽ ഞാൻ പാടിയിരുന്നു ആ നവംബറിൽ ഞാൻ പാടി. അപ്പോ അവിടെ ഞാൻ താമസിച്ച് അവിടെ അടുത്ത് തന്നെ അമ്പലത്തിൽ എപ്പോഴും പോവായിരുന്നു. അപ്പൊ അങ്ങനെ പാടി. ഒരു ദിവസം പാടുന്നത് ഈ നമ്മുടെ മോഹൻ സാറിന്റെ വൈഫ്
കേട്ടു. ഡയറക്ടർ മോഹൻ സാറിൻ്റെ ഈ പക്ഷേ ഫിലിമിൻ്റെ അങ്ങനെ അതിലേക്കാണ് വരുന്നത്. ഞാൻ ഇതിനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു എടുത്ത് പറയാൻ പറ്റിയൊരു സംഭവമല്ല. എങ്ങനെ അങ്ങോട്ട് എത്തി എന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് എങ്ങനെയെന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വരണം. സോ മോഹൻ സാറിൻ്റെ വൈഫ് അനുപമ ആൻറ്റി അവർ കേട്ടു. അപ്പോൾ അവർക്ക് എൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോഴേക്കും അവിടെ പലരും പരിചയക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ കുട്ടി ചിൻ സിനിമയിൽ ചാൻസിന് വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഈ അനുപമാൻറ്റി നല്ല ഡാൻസറാണ്. അവര് അവരുടെ ഡാൻസിന് ഒരു സോങ് പാടാൻ പറ്റുമോ ചോദിച്ചിട്ടടുത്ത്. അവര് മോഹിനിയാട്ടം ചെയ്യും. അപ്പൊ കുടജാദ്രിയിൽ നല്ല പാട്ട് അവർ സ്വന്തം കൊറിയോഗ്രാഫി ചെയ്തിട്ട് കുടജാദ്രിയിൽ പാടാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ പാടാന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ റിഹേഴ്സലിന് പോയി അവർ വീട്ടിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ കുടജാദ്രിയിൽ പാടി അവർ ഡാൻസ് ചെയ്തു. മോഹൻ സാറും അത് കേട്ടു. മോഹൻ സാർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ പടത്തിൽ തന്നെ കൊടുക്കാലോ കുട്ടിക്ക് ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയതാണ് ഈ പക്ഷേ എന്ന് പറഞ്ഞ പാട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം എന്ന് ഞാൻ പറയും. പ്രാർത്ഥന. അപ്പോൾ അഫ്കോഴ്സ് അവിടെ ഉണ്ടായിരുന്ന കുറേ വെൽ വിഷേഴ്സ് ആ ഏരിയ നമ്മുടെ ആ അമ്പലങ്ങളിൽ വരാറില്ല പലരും നമുക്ക് മലയാളികൾ പലരും നല്ല സപ്പോർട്ടീവായിരുന്നു എനിക്ക്. അങ്ങനെ ആണ് ഈ ചാൻസ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ആ പാട്ട് ആവശ്യം ദാസേട്ടനെ കൂടെ എന്നല്ല ഞാൻ പാടിയിട്ട് ദാസേട്ടൻ അത് കണ്ടിട്ട് പോലും ഇല്ല. ഞാനത് പാടിക്കഴിഞ്ഞ് പോയി ദാസേട്ടൻ പിന്നെ വന്ന് പാടി പിന്നെ വീണ്ടും എന്നെ കൊണ്ട് ദാസേട്ടൻ പാടിക്കഴിഞ്ഞാൽ വീണ്ടും കുറെ കറക്ഷൻസ് എനിക്ക് ഉണ്ടാവും. വീണ്ടും എന്നെ വിളിച്ച് പാടിപ്പിച്ചു. അങ്ങനെയൊക്കെയാണത് പാടിയത്. ആ ഫിലിമിൽ തന്നെ രണ്ടു മൂന്ന് പാട്ട് ട്രാക്കും ഞാൻ പാടി. മൂവന്തിയ എന്നുള്ള പാട്ട് ട്രാക്കൊക്കെ പാടി. ജോൺസൺ മാഷ് പാടിപ്പിച്ചു അങ്ങനെ. അപ്പൊ പക്ഷേ ആ പാട്ട് ശരിക്കും വന്നെങ്കിലും ഒരു ഒരു എന്താ പറയണ്ട ഒരു അബദ്ധം പറ്റി കാസറ്റിൽ പേര് വന്നില്ല. അന്ന് കാസറ്റിൽ പേര് വന്നില്ല. പക്ഷെ അതിനുശേഷം പലരും അത് അറിഞ്ഞ് ഇപ്പോൾ എഫ് എമ്മിലായാലും ന്യൂസ് പേപ്പറിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ വന്നപ്പോൾ പിന്നെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി ഇങ്ങനെ ഞാൻ ആ പാട്ട് പാടി. അതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ പാട്ടുകൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. ആ പാട്ട് റിലീസായപ്പോൾ ഹിറ്റ് ആയിരുന്നെങ്കിൽ പോലും അത് ആരാ പാടിയെന്നുള്ളത് അങ്ങനെ അധികം ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയൊരു ബാഡ് ലക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് അതിനോട് എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല. സോ ഈ പാട്ട് പാടിത്തരാം. ഈ കാട്ടിലഞ്ഞിക്ക് പൂവാടയും കൊണ്ടീ വഴി മാധവം വന്നു കൂടീ വഴി മാധവം വന്നു പാൽക്കതിർ പാടത്ത് പാറിപ്പറിക്കും പൈങ്കിളിക്കുള്ളും കുളിർത്തു ഇണ പൈങ്കിളിക്കുള്ളും കുളിർത്തു മാമ്പൂ മണക്കും വെയിലിൽ മോഹം മാണിക്യകനികളായി മാണിക്യകനികളായി സൂര്യാംശോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നു മണ്ണിൻ്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിൻ്റെ ആശംസയായി വിണ്ണിൻ്റെ ആശംസയായി. അപ്പോൾ ഇപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞു ചെന്നൈയിൽ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു അവസരം കിട്ടിയത്. ഇപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഈ പാട്ട് പാടിയത് ഞാനാണെന്ന് ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മേക്കിംഗ് എന്നൊരു വീഡിയോ ഇറങ്ങുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ആരാ പാടിയത് അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ അന്നത്തെ കാലത്ത് അത്ര എക്സ്പോഷർ നമുക്ക് ഗായകർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ കാലം കൂടി നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു കമ്പാരിസൺ ചേച്ചിക്ക് എന്താ തോന്നിയിട്ടില്ല എപ്പോഴും? ഇത് ശരിക്കും നമുക്ക് ഇപ്പോൾ അന്നത്തെ ഇന്നത്തെ നിന്ന് മാത്രമല്ല പണ്ടത്തെ ഇപ്പോൾ സുജാചിച്ചി ഒരു പറയും അവർ സുജാചിച്ചും ചിത്രച്ചും വേറൊരു കാര്യം പറയും. അവർക്ക് മുമ്പ് സുശീലാമ്മയാണ് വേറെ അവർ പറയും. ഓരോ ജനറേഷനും അവരവരുടെ അടുത്ത ജനറേഷൻ വരുമ്പോൾ ഓ ഇവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് കൂടുതൽ സൗകര്യം തോന്നുന്നതാണ്. നാച്ചുറലി തോന്നുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ എനിക്ക് ചിത്രചേച്ചി പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പാട്ട് ഞങ്ങൾ എൻ്റെ ഒന്നോ രണ്ടോ പാട്ട് ഹിറ്റായപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോൾ നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ട് എൻ്റെയൊക്കെ 100-ാമത്തെ പാട്ട് വന്ന സമയത്താണ് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ അവരൊക്കെ 50-100 പാട്ട് പാടിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇൻ്റർവ്യൂ തന്നെ കിട്ടുന്നത്. എനിക്കൊക്കെ ഒരു 3-4 പാട്ട് പാടി ഒരു പാട്ട് ഹിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇൻ്റർവ്യൂ കിട്ടി ആൾക്കാർ അറിഞ്ഞു തുടങ്ങി കുറേശ്ശെ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ അതേ കംപ്ലയിൻ്റ് അല്ല, ഇതൊക്കെ ഒരു ജനറേഷൻ്റെ കാലത്തിൻ്റെ മാറ്റം എന്നുള്ളത് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത്
എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടാനും അതാണ് കാരണം. കൂടുതൽ ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരാനും കാരണം എന്താ വെച്ചാൽ എല്ലാം സ്പോട്ടിലും ഒക്കെ മൊബൈലിൽ വീഡിയോ എടുക്കാൻ പറ്റും, മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഉടനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അപ്ലോഡ് ചെയ്യാം, ഉടനെ ട്രെൻഡാവും, ഉടനെ ഇപ്പം വൈറലാവും. ഐ ഡോണ്ട് നോ ഇപ്പം നിങ്ങൾക്ക് അറിയോ അറിയില്ല, ഒരു സ്ത്രീ റെയിൽവേ സ്റ്റേഷനിൽ പാടിയ ഒരു സ്ത്രീക്ക് ഇന്നിപ്പോൾ ഹിമേഷ് രേഷ്മയ ഒരു ചാൻസ് കൊടുത്തുന്ന ഒരു മൂന്ന് പടത്തിൽ പാടിക്കഴിഞ്ഞു എന്ന് പറയുന്ന മോസ്റ്റ് ഫെച്ച്ഡ് അപ്പ് സിംഗറാണ് നോർത്തിൽ. സോ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്ട്രെങ്ത് പറഞ്ഞത് വളരെ അധികമാണ്. പക്ഷെ ഞങ്ങൾ പാടിയിരുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു കുട്ടീൻ കിട്ടോ ചാൻസ് കൊടുക്കൂട്ടോ ആരെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് നമ്മളെ വിളിച്ചാലേ ചാൻസ് തന്നെ. അന്ന് ഫോൺ പോലും ഇല്ല, ലാൻഡ് ലൈൻ ഞങ്ങൾക്ക് പി പി കണക്ഷൻ എന്ന് പറയും. ആരെങ്കിലും ഫോൺ നമ്മളെ നമ്പർ കൊടുക്കും, പേഴ്സണൽ കോൾ നമ്മുടെ നമ്പർ ആയിരിക്കില്ല, നമ്മുടെ നെയ്ബറിന്റെ നമ്പറോ അല്ലെങ്കിൽ ഹൗസ് ഓണറിന്റെ നമ്പറോ ഒക്കെ ആയിരിക്കും കൊടുക്കുക. അന്ന് ഫോൺ പോലും ഇല്ല. അപ്പൊ അതൊരു മെയിൻ ഡിഫറൻസ് അല്ലേ? കാരണം ഡെഫിനറ്റ്ലി ആക്സസ് ഇസ് എ മെയിൻ പ്രോബ്ലം. പലപ്പോഴും നമ്മളെ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കില്ല, അപ്പൊ അപ്പോഴേക്ക് നാട്ടിലേക്ക് പോയിട്ടുണ്ടാവുക, തിരിച്ച് ഓടി വരാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്തിട്ട് പോലും ഉണ്ട്, വിളിച്ച സമയത്ത് എത്താൻ വരാം. അതുകൊണ്ട് നാട്ടുപോക്ക് വളരെ കുറവായിരുന്നു ചെന്നൈ വന്നതിന് ശേഷം. ആദ്യത്തെ ഒരു 10 കൊല്ലം ഞാൻ നാട്ടിലേക്ക് ഒരു കൊല്ലത്തിന് ഒരിക്കലൊക്കെ ഓണത്തിനോ എന്തെങ്കിലും ഓണത്തിന് പോലും പോകാറില്ല. എന്നുവെച്ചാൽ ഇവിടെ ചാൻസ് പോവോ ആരെയും വിളിക്കുവോ അല്ല ആ ഒരു പേടിയിൽ ഇവിടെ തന്നെ അടഞ്ഞുകൂടി. പക്ഷെ നിറയെ ചാൻസസ് ഉണ്ടായിരുന്നു. ലൈക്ക് കോറസ് പാടാൻ പോയി ഞാൻ അപ്പോഴേക്കും റഹ്മാൻ സാറിന് സ്ഥിരം കോറസ് പാടിയത് കാരണം സാർ ബിസി ആയിരുന്നു. സാറ് ആ റോജയ്ക്ക് ശേഷം ഒരു 15 ഇയേഴ്സ് ശരിക്കും സാറിൻ്റെ പീക്കായിരുന്നു തമിഴിൽ. അതുകൊണ്ട് ഞാനൊരു 10 ഇയേഴ്സ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് സോളോസ് കിട്ടി തുടങ്ങി. എൻ്റെ ഫസ്റ്റ് സോളോ ഞാൻ പാടുന്നത് 1997 തമിഴിൽ ഫസ്റ്റ് സോളോ പാടുന്നത്. 1998-99 ഒക്കെ അപ്പോഴേക്ക് തെലുഗു അങ്ങനെ പല ലാംഗ്വേജസ് കന്നഡ ഒക്കെ പാടി തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫ് ബിക്കെയിം വെരി ബിസി. സോ ഫസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അതിനുശേഷം സ്ലോലി പിക്കപ്പായി. ശരിക്കും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഒരു സോളോ സോങ്സ് പാടി തുടങ്ങിയത് 2000 1999-2000 ആയപ്പോഴേക്കും എൻ്റെ ഒരുവിധം സോങ്സ് ഒക്കെ ഇങ്ങനെ റിലീസായി. ആൾക്കാർ കേട്ട് ആൾക്കാരെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ കേട്ടിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 2000-2008 വാസ് മൈ ബെസ്റ്റ് ടൈം. ആ സമയത്ത് പാടിയ പാട്ടുകളിൽ ഒരു 500-ലധികം പാട്ടുകൾ റിലീസായിട്ടുണ്ട്. റിലീസാവാതെ ട്രാക്ക് പാടിയത് 1000-ക്കണക്കിന് പാട്ടുകൾ ട്രാക്ക് പാടിയിട്ടുണ്ട്. തമിഴും തെലുങ്കിലും മലയാളം കന്നഡ ഈവൻ ഹിന്ദിയിൽ പോലും ട്രാക്ക് പാടിയിട്ടുണ്ട്. ട്രാക്ക് പാടിയിട്ടുണ്ട് കുറെ സിംഗേഴ്സിന് വേണ്ടി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബോംബെ തുടങ്ങിയ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സിനിമകളിൽ വരെ ചേച്ചി കോറസ് പാടിയിട്ടുണ്ട്. കുറേ കാലം കോറസ് പാടിയിട്ടുണ്ടായിരുന്നു. അതെ, റഹ്മാൻ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. റഹ്മാൻ സാറിന്റെ അടുത്ത് ഞാൻ പാടിയ കോറസും അല്ലാതെ ചില സോളോ ബിറ്റ്സ് ഒക്കെ ഉണ്ട്. റഹ്മാൻ സാർ ആക്ച്വലി എനിക്ക് ഒന്ന് രണ്ട് ഒരു സോളോ സോങ്ങും തന്നിരുന്നു. താജ്മഹൽ എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് നല്ല നല്ല സോളോ ബിറ്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് മഞ്ചക്കിഴങ്ങ് അതാണ് സോളോ സോങ്. സോളോ സോങ് എന്ന് പറയാൻ പറ്റില്ല, പല്ലവി ഒരു പല്ലവിയും ഒരു ബിറ്റ് സോങ് മാതിരിയാണ് അത്. അതില് സോളാണ് അടി മഞ്ചക്കിഴങ്ങേ മഞ്ച തേച്ച് കുളിക്കൂ തങ്ക കിഴങ്ങ് തേച്ച് കുളിക്കൂ തങ്ക കിഴങ്ങ് ഈയൊരു പാട്ട്. പിന്നെ എൻ്റെ ഒരു സോളോ ബിറ്റ് എന്ന് പറഞ്ഞാല് ഒരു പാട്ടുണ്ട് പടയപ്പയില്ല, അതിൽ സജനാരി സജനാരി എന്നൊരു ഇന്റർലൂഡ് വരും ബി ജി എമ്മില്. അതെൻ്റെ ഒരു സോളോ ബിറ്റ് ആയിരുന്നു. അങ്ങനെ റഹ്മാൻ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ലെസൺസ് ആണ് ഇന്ന് ഞാൻ വോട്ട് ആയാം. അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങും സിനിമയിൽ പാടാൻ വരുന്ന സമയത്ത് പാട്ടൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ട് എങ്ങനെ മോഡുലേഷൻസ് കൊടുക്കണം അല്ലെങ്കിൽ എന്താ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. നല്ല ഫീലാ പാടുക, നല്ല ഫീലാ പാടുക എന്ന് പറയും, നമുക്ക് എന്താ തന്നെ മനസ്സിലാവില്ല എന്താ ഈ ഫീലാ പാടുക എന്ന്. അതൊക്കെ പഠിച്ചത് ശരിക്കും ആ ഒരു എക്സ്പോഷർ. റഹ്മാൻ സാറിൻ്റെ അവിടെ പല പല വലിയ വലിയ സിംഗേഴ്സ് വരും, അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഇത്രയും നല്ലൊരു അനുഭവം. അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഫൗണ്ടേഷൻ എൻ്റെ. സോ അങ്ങനെ റഹ്മാൻ സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ആ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 3-4 ദിവസം റെക്കോർഡിംഗ് ഉണ്ടാവും. അദ്ദേഹം ഏറ്റവും അധികം ബിസി ആയിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് എന്നെ മാതിരി ഒരു അപ്പോൾ വളർന്ന് വന്ന ഒരു ഗായികയ്ക്ക് അത് അത്രയും എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇറ്റ് വാസ് മോർ ഈസിയർ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ പറഞ്ഞത് എന്താ വെച്ചാൽ. കമ്മ്യൂണിക്കേഷൻ നല്ല ഈസി ആയിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ കീരവാണി സാറാണ്. കീരവാണി സാറാണ് എനിക്ക് തെലുങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് തന്നതും. അദ്ദേഹം അതേമാതിരി കുറേ പാട്ടിൻ്റെ ടെക്നിക്കാലിറ്റീസ് റെക്കോർഡിംഗ് സമയത്ത് പറഞ്ഞു തന്നതൊക്കെ അതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ആ അതൊരു മെയിൻ പോയിന്റാണ് ഞാൻ പറയാൻ വരുന്നത്. അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം തമ്മിലുള്ള മെയിൻ വ്യത്യാസം തന്നെ ഇതാണ്. മ്യൂസിക് ഡയറക്ടർക്കും സിംഗർക്കും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗുരു ശിഷ്യ ബന്ധമായിരുന്നു അന്ന്. ഗുരു ശിഷ്യ ബന്ധം കുറേ ഉണ്ടായിരുന്നു. പല മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് എനിക്കൊരു ഞാൻ ഗുരുവിനെ മാരിയാണ്. ഇപ്പോൾ കീരവാണി സാറൊക്കെ എനിക്ക് ശരിക്കും ഗുരുവിനെ മാരിയാണ്.
അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും നമ്മളൊരു ശരിക്കും നമുക്കൊരു ടീച്ചറിനെ വരെ പറഞ്ഞുതരാം. ഇരുന്ന് ഇങ്ങനെ നോട്ട്സ് എഴുതുമ്പോഴായാലും ജോൺസൺ മാഷ് ഒക്കെ പറഞ്ഞിരുന്ന നമുക്ക് തന്നെ എന്താ പറയാ, പാട്ട് ക്ലാസ്സിൽ ഇരിക്കണമെന്ന് തോന്നും ചിലപ്പോൾ. അങ്ങനെ ഒരു പേടിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക്. ആ നീ ട്യൂണിൽ എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ഇംപ്രൈസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് എ ടീം വർക്ക്. ഇന്നത്തെ മ്യൂസിക് ഇസ് മോർ ലൈക്ക് എ ടീം വർക്ക്. ആൻഡ് അതുകൊണ്ട് സിംഗേഴ്സിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല, മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരുന്നു എല്ലാം പാട്ടിന്റെ. അപ്പൊ സിംഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാട്ട് ഹിറ്റായാൽ മാത്രമേ അത് റീച്ച് ആവുള്ളൂ. പക്ഷെ ഇന്ന് ഒരു പാട്ട് പാടിയാൽ പോലും അത് ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടും ഷെയർ ചെയ്തിട്ടും ഒക്കെ ഭയങ്കര ഹിറ്റായിട്ട് അവരങ്ങനെ ഫേമസ് ആവുന്ന, വളരെയധികം ഫേമസ് ആവുന്നവരുണ്ട്. പക്ഷെ അതേസമയം ശ്രദ്ധിക്കപ്പെടാതെ പോണവരും ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് കാരണം അവർ അവർ ഫേമസ് ആണെന്ന് നിർബന്ധമില്ല. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ വ്യൂസ്. നമുക്ക് എത്ര വ്യൂസ് കിട്ടുന്നു ഡിപെൻഡ് ചെയ്തില്ല. ഇപ്പൊ ജുമുക്കി കമൽ എന്ന് പറഞ്ഞൊരു പാട്ട്, ആ പാട്ടില് എന്താണെന്നാ അത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യണം നമ്മളെ. ആ പാട്ടില് മ്യൂസിക്കലി പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇന്നത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അത്രയും സിംപ്ലിസിറ്റി ഉള്ള പാട്ടുകളാണ്. ഞങ്ങൾ പാടിയുന്ന കാലഘട്ടത്ത് പറഞ്ഞപ്പോൾ കീരവാണി സാറാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പാട്ട് പറഞ്ഞെന്നാൽ അത് അങ്ങനെ തന്നെ പാടണം. അതിൽ ഇപ്പോൾ ഒരു ഈ വട്ടത്തു നിന്ന് പാടിക്കൊള്ളണം എന്നാൽ ഇതൊന്ന് പുറത്തേക്ക് പോയി ഡാൻസ് ചെയ്തത് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഒരു ഡാൻസറോട് അത് ഇതാണ് സംഭവം, ഇത് പാടി ഇതേ ചെയ്തേ പറ്റൂ. സോ കീരവാണി സാർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ട് ഇന്നത് പാടണം പറഞ്ഞാൽ അതേ പാടാൻ പാടും. എക്സ്ട്രാ ഒരു സംഭവം പാടിയാൽ തന്നെ അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് പാടേണ്ട ആവശ്യമില്ല പറയും. അപ്പൊ നമ്മൾ ആക്ച്വലി അറ്റ്യൂണിങ് ആ ബ്രെയിൻ, എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞത് അതാണ് സംഭവം. അതാണ് ഇന്നത്തെ അന്നത്തെ മെയിൻ വ്യത്യാസം. പിന്നെ ഓഫ്കോഴ്സ് ഇന്നത്തെ ജനറേഷൻ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതേസമയം കോമ്പറ്റീഷൻ കൂടുതലാണ്. അന്ന് ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല. അന്നൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരുന്നു. ഇന്ന് കോമ്പറ്റീഷൻ കൂടുതലായ കാരണം പാട്ടുകാരധികമാണ്, പാട്ട് കുറവാണ്. ഇപ്പോൾ ഫീമെയിൽ സിംഗേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഇന്നത്തെ കാലത്ത് ഫീമെയിൽ സോങ്സ് വളരെ കുറവാണ്. അപ്പോൾ ഫീമെയിൽ സിംഗേഴ്സ് സ്ട്രഗിൾ ചെയ്യാണ്. ആക്ച്വലി മെയിൽ സിംഗേഴ്സിന്റെ സോങ്സ് ആണ്, പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ പാടാണ്. സോ അതൊക്കെയാണ് അന്നത്തെ ഇന്നത്തെ സിംഗേഴ്സിന്റെ ഒരു എന്റെ ഒരു ഇത്. ചേച്ചി ഇപ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ ഒരുപാട് ഭാഷകൾ പാടിയില്ലേ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ഏത് ഭാഷയാണ്? ഏറ്റവും അധികം തെലുങ്കിലാണ് പാടിയത്. താങ്ക്സ് ടു കീരവാണി സാർ. അത് കീരവാണി സാർ പറഞ്ഞ ഒരു ആസ്ഥാന ഗായികയാണ് അവിടെ. സാറിന്റെ എല്ലാ റെക്കോർഡിങ്ങിനും കോറസ് ട്രാക്ക് പാടുക, പിന്നെ ട്രാക്ക് പാടുന്ന ചിലതൊക്കെ സാർ എനിക്ക് തരും. അപ്പോൾ എല്ലാ ഒരുവിധം ഫിലിംസിലൊക്കെ ഒരു പാട്ടെങ്കിലും തരാറുണ്ടായിരുന്നു സാർ. അത് സാറിനെയാണ് എന്നെ കണ്ണടത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ എൻ്റെ ഒരു ഗോഡ് ഫാദർ ആണ് അദ്ദേഹം, ശരിക്കും പറഞ്ഞാൽ ഗുരുതുല്യനാണ്. സോ സാറിനാണ് ഏറ്റവും അധികം പാട്ട് പാടിയിട്ടുള്ള ഒരു, സാറിന് മാത്രമേ ഒരു 70 പാട്ട് പാടിയിട്ടുണ്ടാവും. ബാക്കി അത് അതൊക്കെ ഹിറ്റായിട്ട് പല അധികം മറ്റ് തെലുങ്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിട്ട് പാടിപ്പിച്ച് അങ്ങനെ ഒരു 250 പാട്ടുകളോളം തെലുങ്കിൽ പാടി. 250 പാട്ട് തെലുങ്കിൽ മാത്രം. സാറിന്റെ ഫസ്റ്റ് പാട്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ, നല്ലൊരു മെലഡിയാണ്. അത് ആദ്യത്തെ പാടത്തിൽ തന്നെ എനിക്ക് 4 പാട്ട് സാർ തന്നു. അതൊരു ശരിക്കും ജാക്ക് പോട്ട് എന്ന് പറയാം. അത് ഒരു ഗായികയ്ക്കും കിട്ടാത്തൊരു ജാക്ക് പോട്ട്. അത് സാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് അത് ട്രാക്കായിട്ട് പാടിയ 4 പാട്ടും. അപ്പൊ ചിത്രചേച്ചി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിൽ ഒരു പാട്ടെങ്കിൽ കിട്ടി. ചിത്രചേച്ചി US എന്ന ടൂറിന് പോയിരിക്കുന്നു. പിന്നെ വേറെ ഏതൊരു സിംഗർ അവൈലബിൾ അല്ല, വേറൊരു പാട്ട് കിട്ടി. അപ്പൊ സാറിന് എന്തോ സെന്റിമെന്റലി ഇഷ്ടപ്പെട്ടു, അപ്പൊ മറ്റു 2 പാട്ടും കിടക്കട്ടെ. അങ്ങനെ 4 പാട്ട് എനിക്ക് ഫിലിം റിലീസ് ആകുമ്പോഴേ ഞാൻ അറിയുന്നുണ്ട് 4 പാട്ട് എന്റെ വോയിസ് ആ വെച്ചിരിക്കുന്നത്. ട്രാക്കായിട്ട് പാടിയതായിരുന്നു. അതിൽ നല്ലൊരു മെലഡി സോങ് ഉണ്ട്. ഇത് എന്റെ കൂടെ പാടിയത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള DSP, അതായത് ദേവി ശ്രീപ്രസാദ് എന്ന് തെലുങ്കിൽ ഇപ്പൊ നമ്പർ 1 മ്യൂസിക് ഡയറക്ടർ ആണ് അദ്ദേഹം. അതാണ് എന്റെ കൂടെ പാടി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജാക്ക് പോട്ട് അടിച്ചത് എനിക്കാന്ന് പറയാം. കാരണം ഇതുവരെ സിനിമയിലും കാസറ്റിലൊക്കെ കേട്ടിരുന്ന പാട്ടുകൾ ഞാനിപ്പോ ശരിക്കും അത് കേൾക്കാത്ത പാട്ടും കൂടി കേൾക്കുന്നുണ്ട് തോന്നുന്നു എനിക്ക്. അപ്പൊ അത് അത്രയും മനോഹരമായ ശബ്ദം നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ശബ്ദം ഒന്നും ശരിയല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്കൊരു കൺട്രോൾ ഇല്ല, മേലെ പാടുമ്പോൾ ഒരു പിടുത്തം, ഒരു ബുദ്ധിമുട്ട്, അത് എനിക്കറിയില്ല. വീണ്ടും നമ്മൾ തിരിച്ച് മലയാളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും എപ്പോഴായിരുന്നു തിരിച്ചൊരു മലയാളത്തിലേക്കുള്ള ഒരു വരവ്? മലയാളത്തിൽ ശരിക്കും പക്ഷേക്ക് ശേഷം ഐ തിങ്ക് ജെറി അമൽ ദേശായിരുന്നു രണ്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ. മൂക്കില രാജ്യത്ത് എന്നിട്ടൊരു പടം, പിന്നെ ഒരു പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. രണ്ട് പാട്ട് ഞാൻ പാടിയിരുന്നു. അത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് സോങ് മാറിയായിരുന്നു, ഞാനും ബിജു നാരായണൻ അങ്ങനെ. പക്ഷെ അതിലും പേര് വന്നില്ല, ആ രണ്ട് ഫിലിമിലും പേര് വന്നില്ല. സുജാത ചേച്ചിയുടെ പേരായിട്ടത്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ഈ ഒരു എൻ്റെ ഒരു
നിർഭാഗ്യം എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു ബാഡ് ലക്ക് എവിടെയോ കിടക്കേണ്ടി തോന്നും. ആദ്യത്തെ പാട്ടത്തിലെ പേര് വന്നില്ല, പിന്നെ വന്നത് വേറെ ആളുടെ പേരിട്ടു. പിന്നെ തമിഴിലും ഇതേമാതിരി രണ്ട് പാട്ട് റിലീസായപ്പോൾ ഹിറ്റായ രണ്ട് പടങ്ങളിലെ പേര് മാറ്റിയിട്ടു, അവർ വേറെ ആരും പേരിട്ടു. അപ്പൊ അതൊരു ആക്ച്വലി നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ഫീലിംഗ്. അപ്പൊ ഞാൻ പിന്നെ മലയാളം സൈഡിലേക്കുള്ള ശ്രമമേ നിർത്തി, മടുത്തു എനിക്ക്. അതോടെ മലയാളം ഇനി ഒക്കെ തെലുഗുവിൽ പാട്ടൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അതുകൂടെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് പീറ്റേഴ്സിന് കോറസ് പാടാൻ വേണ്ടി പോയത്. സുരേഷ് പീറ്റേഴ്സ് ഞാനും അവിടെ പണ്ടൊക്കെ കോറസ് ആ ഞാൻ വന്ന കാലഘട്ടത്തിൽ കോറസ് പാടുക പറഞ്ഞ ഒരു സ്റ്റാ ഒരു ഒരു ഇതായിരുന്നു, എന്താ പറയുക, റെസ്പെക്ട് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അതിന് മുമ്പേ വന്ന കോറസ് പാടാൻ എന്തോ ഒരു ഓ കോറസ് പാടുന്ന ഒരു വലിയ പാട്ടുകാരോ നല്ലതൊരു വിചാരം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ പാടുന്നവർ തന്നെയായിരുന്നു. എന്നാൽ ഞങ്ങൾ റഹ്മാൻ സാർക്ക് വേണം താങ്ക്സ് പറയാം. റഹ്മാൻ സാർ എല്ലാ സിംഗേഴ്സിൻ്റെയും പേരുകളും ഹാർമണിയിൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഒക്കെ തരുമായിരുന്നു. അപ്പോൾ റഹ്മാൻ്റെ അടുത്ത് പാടുന്ന ആളാണ് ഗംഗാധല. ആ പേരുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കുറേ കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ സുരേഷ് പീറ്റേഴ്സിൻ്റെ റെക്കോർഡിങ്ങിന് പോയി. അപ്പോൾ രമേശൻ സാർ സുരേഷ് പീറ്റേഴ്സിൻ്റെ റെക്കോർഡിങ്ങിന് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ രമേശൻ നായർ സാർ ഉണ്ടായിരുന്നു ലിറിക്സ് എഴുതാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ എൻ്റെ ഇപ്പോൾ വോയിസ് ഭയങ്കര ഇഷ്ടമായി. പാടി കേട്ടപ്പോൾ നന്നായി പാടുന്നില്ലല്ലോ, മലയാളത്തിൽ പാടിയിട്ടൊന്നുമില്ലേ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പാട്ടൊക്കെ പാടി, പക്ഷെ ഒന്നും എനിക്ക് വലിയ റെക്കഗ്നീഷൻ ഒന്നും കിട്ടിയിട്ടില്ല മലയാളത്തിൽ പറഞ്ഞു. തമിഴിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ, തെലുങ്കൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കോറസ് എൻ്റെ ഒരു റെഗുലർ വർക്കാണ്, നമുക്ക് വരുമാനം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രമേശൻ നായർ സാറാണ് റെക്കമെൻഡ് ചെയ്തത് സുരേഷ് പീറ്റേഴ്സിനോട്. ഒരു പാട്ട് ആ കുട്ടിക്ക് കൊടുത്തൂടെ എന്നിട്ട് അങ്ങനെ മലയാളി മാമന് വണക്കം അങ്ങനെ ഒരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തമിഴ് ആൻഡ് മലയാളം മിക്സ് സോങ് ആണത്. അത് സ്റ്റോറി ഒരു ബോർഡർ സ്റ്റോറിയാണ്, തമിഴ് മലയാളം. അതെ, പ്രഭു റോജ വരുന്ന സീൻ അവരുടെ സോങ് ആണ് എനിക്ക് കിട്ടിയത്. എഴിലുക്ക് നാനൊരു അരസിയെ പാത്ത് കാതല കാതല എന്നിട്ട് മനോ അണ്ണൻ്റെ കൂടെ ഞാൻ പാടിയ പാട്ട്. അപ്പോൾ അതും വലിയ കേമായിട്ടൊന്നും റെക്കഗ്നീഷൻ വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദീപക് ദേവ് എന്ന് പറയുന്ന ആള് എടുത്ത് ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പം ഞാനീ ഏറ്റവും എന്താ പറയുക, എല്ലാവർക്കും പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും കോറസ് പാടും ട്രാക്ക് പാടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദീപക് ദേവിൻ്റെ ട്രാക്ക് പാടും. പുതിയൊരു മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട്, ദീപക് ദേവ് എന്ന പേര്. അദ്ദേഹത്തിന് ട്രാക്ക് പാടണം എന്നിട്ട് ദുബായിൽ നിന്ന് വന്നതാണ് പുതിയ ആളാണ്. അങ്ങനെ വന്ന് എന്നെ പാടാൻ വിളിച്ചു ട്രാക്ക് പാടാൻ. ട്രാക്ക് പാടാൻ പോയപ്പോഴാണ് അറിയേണ്ടത് ക്രോണിക് ബാച്ചർ എന്ന് പറഞ്ഞ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ 4 പാട്ടും ഞാൻ ട്രാക്ക് പാടി. ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആദ്യം പാടിയത് സ്വയംവര ചന്ദ്രികയാണ്. അത് പാടിക്കഴിഞ്ഞപ്പോൾ ദീപകിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ദീപക് പറഞ്ഞു, ചേച്ചി ഗംഗയ്ക്ക് മറ്റു പാട്ടുകളും കൂടി പാടാൻ പറ്റുമോ ചോദിച്ചു. എല്ലാ ട്രാക്കും പാടാൻ പറ്റുമോ? അങ്ങനെയാണ് ചിരിചിരിയോ, സ്വയംവര ചന്ദ്രിക, ചുണ്ടത്ത്, ഇതെല്ലാം ഞാൻ തന്നെ ട്രാക്ക് പാടി. അതിൽ ഒരു പാട്ടും കൂടി ഉണ്ട്, ചിത്രചേച്ചി പാടിയൊരു പാട്ടും കൂടി, അല്ല ചിത്രചേച്ചി അല്ല, ദീപകിന്റെ മദറിനെല്ലാം പാടിയൊരു പാട്ടുണ്ട്. അങ്ങനെ എല്ലാ പാട്ടും ഞാൻ ട്രാക്ക് പാടി. അങ്ങനെ പാടി കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് സാറിനും ഇഷ്ടമായി. അപ്പൊ സിദ്ദിഖ് സാറും ചോദിച്ചു വാർത്ത. അപ്പൊ നമ്മളിങ്ങനെ ഓരോ റെക്കോർഡിങ് സെഷനിൽ ഇങ്ങനെ സംസാരിക്കല്ലോ. അപ്പൊ സിദ്ദിഖ് സാറും ചോദിച്ചു എന്താ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ പാടിയിട്ടോ മുമ്പേ പടത്തിലൊക്കെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, പാടിയതൊന്നും അങ്ങനെ റെക്കഗ്നീഷൻ കിട്ടും. അപ്പൊ അങ്ങനെ ചില നല്ല മനുഷ്യന്മാരുടെ സ്നേഹവും കൊണ്ടാണ് ഇത്രയും പാട്ടുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. രമേശൻ നായർ സാർ ഒരു പാട്ട് കിട്ടി, സിദ്ദിഖ് സാറിന്റെ നല്ല മനസ്സുകൊണ്ടും ആണ് ആ ചിരിചിരിയോ എന്നുള്ള പാട്ട് ക്രോണിക് ബാച്ചിലറിലെ കിട്ടിയത്. അപ്പോൾ ആ ചിരിചിരി എന്നുള്ള പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ഒരു അഡ്രസ് കിട്ടിയത്. എനിക്ക് ഗംഗ എന്ന് പറഞ്ഞൊരു പാട്ടുകാരുണ്ട് മലയാളത്തിൽ, ഇത്രയും പാട്ടുകൾ പാടിക്കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ അഥവാ ഇത്രയും പാട്ടുകൾ പാടിയിട്ടും റെക്കഗ്നേഷൻ കിട്ടാത്തൊരു സിംഗറാന്നുള്ളൊരു ഇതിലേക്ക് ഒരു അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ചിരിചിരി എന്നുള്ള പാട്ടാണ് ക്രോണിക് ബാച്ചിലർ. ഷുവറായിട്ട് പാടും. അതും ദാസേട്ടൻ്റെ കൂടെ തന്നെ വീണ്ടും കിട്ടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്, സംശയമില്ല. അതൊക്കെ എന്തോ ഒരു പുണ്യം അത്ര തന്നെ ഞാൻ പറയുള്ളൂ. ചിരിചിരിയോ നിന്നും വര ചിരിയിൽ പിറന്നാൽ പിറയോ, തുടി തുടിയോ നീ തുടു തുടി തുടുക്കുന്ന തിരുവാതിരയോ, പെണ്ണുകൊണുകൊണി ചിന്നും കുറു നിരത്തഴുകിൻ്റെ മുത്താര മുത്തായ മുത്തുമലക്കാറ്റേ, ഓയ് ചിരിചിരിയോ നിന്നും വര ചിരിയിൽ പിറന്നാൾ പിറയോ, തുടി തുടിയോ നീ തുടു തുടി തുടുക്കുന്ന തിരുവാതിരയോ. ശരിക്കുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ഇപ്പോഴും ഡാൻസ് കളിക്കുന്ന പാട്ടുകളിൽ ഡെഫിനറ്റ്ലി ആ കാലഘട്ടത്തിൽ ഈ ഒരു പാട്ട് എനിക്ക് മെലഡി പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെപ്പി നമ്പർ കിട്ടിയത് എന്ന് വെച്ചാൽ
കാലഘട്ടം അങ്ങനെയായിരുന്നു. 2000 ശേഷം എങ്ങനെയാ വെച്ചാൽ ഒരു വേറൊരു ട്രെൻഡായിരുന്നു ഫാസ്റ്റ് നമ്പേഴ്സിന്റെ കാലഘട്ടം, അല്ലെങ്കിൽ ഡാൻസ് നമ്പേഴ്സിന്റെ കാലഘട്ടം. അപ്പൊ ഈ ഒരു പാട്ട് എനിക്ക് റെക്കഗ്നിഷൻ കിട്ടിയതിന് ഒരു മെയിൻ റീസൺ അതിന്റെ ടെമ്പോ സോങ്. ഓഫ്കോഴ്സ് ആ മൂവിയിലത്തെ എല്ലാ പാട്ടും ഹിറ്റായിരുന്നു, അതൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയിൽ ഒരു സോങ് കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മലയാളി ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രിയിലേക്ക് നല്ലൊരു എന്താ ആൾക്കാർ ശ്രദ്ധിച്ചതും. അതേ സമയത്ത് ഞാൻ എം ജയചന്ദ്രൻ സാർക്കും അതേ ഓൾമോസ്റ്റ് എന്താ പറയാ ഒരേ കാലഘട്ടത്തിലാണ് മറ്റേ ദീപക് ദേവിന്റെ അടുത്തും എം ജയചന്ദ്രൻ സാറിന്റെ അടുത്തും പാടാൻ തുടങ്ങിയത്. സോ ദീപക് ദേവിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എം ജയചന്ദ്രൻ സാറ് പരിചയപ്പെടാൻ പറ്റി, അദ്ദേഹത്തിന് കോറസ് പാടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അകലെ എന്ന് പറഞ്ഞത് ക്യാസറ്റ്. സോ അങ്ങനെ നാട്ടിൽ പ്രോഗ്രാംസ് കിട്ടി തുടങ്ങി. ഈ ചിരി ചിരിയോ വന്ന കാരണം നാട്ടിൽ പ്രോഗ്രാംസ് കിട്ടി തുടങ്ങി. അപ്പൊ കുറേശ്ശെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. പിന്നെ അപ്പൊ ടി വി ചാനലിൽ ഞാൻ ഒരു ഒരു മ്യൂസിക് പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു റെക്കഗ്നീഷൻ ആയിരുന്നു. ഇപ്പൊ ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഇന്ന് ഇങ്ങനെ വിക്കിപീഡിയ വഴി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും പലരും ഇന്നെ പാട്ടൊക്കെയാണ് നിങ്ങൾ പാടിക്കുന്നത് അറിയുമ്പോൾ അയ്യോ ആ പാട്ട് നിങ്ങളാണോ പാടിയ, ഈ പാട്ട് നിങ്ങളാണോ പാടിയ, അങ്ങനെ ചോദിക്കുക ആൾക്കാർ. എന്നുവെച്ചാൽ അത് അന്ന് ശ്രദ്ധിക്കപ്പെടാതെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് അവർക്ക് അറിയാം നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു. സിംഗർ ആരാ നോക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല പലരുടെ സൈഡിൽ നിന്നും. അപ്പൊ ഈ ചിരിചിരിയെ പറ്റി പറയുമ്പോൾ എനിക്ക് വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ചിത്ര ചേച്ചി ഒരിക്കലും എന്നിട്ട് പറയണ്ടായി, ഗംഗ ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് ഓഡിയൻസിന് റിക്വസ്റ്റ് വന്നു ചിരിചിരിയെ പാടാൻ, ഞാൻ പാടേണ്ടി വന്നു ഗംഗയുടെ പാട്ട്. അത് അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ചിത്ര ചേച്ചിയെ പോലുള്ള ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ നമ്മള് വലിയ റെസ്പെക്ട് ചെയ്ത് നമ്മൾ കണ്ട് വളർന്ന ഒരു ഗായിക നമ്മുടെ പാട്ട് പാടുക പറയുമ്പോൾ അതും ഇറങ്ങി വന്ന ആ ഒരു പാട്ട് പഠിച്ച് പാടാനുള്ള മനസ്സ് കാണിച്ചതൊക്കെ ചേച്ചി ശരിക്കും ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു ചേച്ചിയെ പറഞ്ഞപ്പോൾ. അതേമാതിരി തന്നെ ഫ്യൂച്ചറിൽ തമിഴ് പാട്ടിൽ എൻ്റെ ചെറുത് ഹിറ്റായപ്പോഴും ചേച്ചി പറയേണ്ടതുണ്ട്, ഗംഗയുടെ പാട്ട് ഞാൻ പാടിയിരുന്നു കേട്ടോ, ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി സ്റ്റേജ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന്. ആ ഒരു മനസ്സൊക്കെ അന്നത്തെ ആ ജനറേഷനിലെ സിംഗേഴ്സിനെ ഉള്ളൂ, ഇന്നൊന്നും അതൊന്നും കാണാൻ പറ്റില്ല, അധികം വളരെ അപൂർവേ കാണാൻ പറ്റില്ല. എന്റെ പാട്ടല്ലാത്ത പാട്ടുകൾ ഞാൻ എന്തിനാ പാടുന്നത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ജനറേഷനിൽ കുറേ അധികം ഉണ്ട്, അത് പലർക്കും ഉണ്ട്. അതെ ശരി. ഇപ്പൊ നമ്മൾ അന്താക്ഷരിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അന്താക്ഷരിക്ക് പാട്ട് പാടുമ്പോൾ കൂടി മിക്ക ആൾക്കാരും പാടുന്ന പഴയ പാട്ടുകളാണ്, 80s-ലത്തെ പാട്ടുകളാണ്. 80s-ലത്തെ പാട്ടാണ് എല്ലാ ലാംഗ്വേജിലും ബെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 70s-80s-ൽ വന്ന പാട്ടുകൾ തമിഴായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, ഈവൻ ഹിന്ദി ആയിക്കോട്ടെ, അതിലേറ്റവും ഒരു ഫേവറേറ്റ് പാട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ജാനകിയമ്മയുടെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജാനകിയമ്മ, ലതാ മങ്കേഷ്കർ രണ്ടാളെ എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത സിംഗേഴ്സ്. അപ്പൊ ഒരു പാട്ടിൽ ലതാ മങ്കേഷ്കറിന്റെ ഒരു പാട്ട് ജാനകിയമ്മയും പാടാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. മാനത്ത് മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം, ആകാശ പൊന്നാളി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അപ്പൊ നമ്മൾ ജാനകിയമ്മയുടെ പാട്ട് കേട്ടു, ഇനി അടുത്തത് ലതാജിയുടെ ഒരു പാട്ട് കേൾക്കാം. ലതാജിയുടെ പാട്ടുകൾ കുറേ ഉണ്ട്, ബ്യൂട്ടിഫുൾ സോങ്സ്. ഓ സജന ബർഖാബഹാരായി രസ കീ പുഹാലായി അഖിയോ മേ പ്യാര ലായിയോ സജനാ, തുമ്കോ പുകാരി മേരേ മന കാ പപീഹരാ, തുമ്കോ പുകാരി മേരേ മന കാ പപീഹരാ, മിഠി മിഠി അഗ്നി മേ ലഗെ മോരാ ജിയരാ. ഓ സജന ബർഖാ ബഹാരായി രസ കീ പുഹാലായി അഖിയോ മേ പ്യാര ലായിയോ. ഓ സജനാ
എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട്, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് തിരിയുമ്പോൾ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട് പട വെട്ടിയിട്ടൊക്കെയാണ് വന്നത്, ഇപ്പോൾ അവരിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ ജയിക്കെ സംബന്ധിച്ച് അച്ഛന്റെ സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് പറഞ്ഞേ പറ്റുള്ളൂ. അച്ഛന്റെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അച്ഛൻ. എന്തൊരു കാര്യം, പൊതുവെ മക്കളുടെ താല്പര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരാളായിരുന്നു ആണ് അച്ഛൻ. അപ്പോൾ എപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾ അറിഞ്ഞ് എന്താ ഓക്കെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരണം അങ്ങനൊരു. അപ്പോൾ അച്ഛനെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു ഫാമിലിയിൽ എല്ലാവരും, ഇൻക്ലൂഡിങ് അമ്മയ്ക്ക് പോലും ഇഷ്ടം ഉണ്ടായിരുന്നില്ല സിനിമ ഫീലൊന്നും നമുക്ക് വേണ്ട, അന്ന് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് എല്ലാവരും ഫാമിലിയിൽ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേസമയം അച്ഛൻ അതൊരു എന്താ പറയുക ധൈര്യമായിട്ട് എന്നെ കൊണ്ടുവന്ന് മാക്സിമം എന്നെ എല്ലാവരുടെയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനൊരു ഒരു കൊല്ലം ലീവ് എടുത്ത് ചെന്നൈയിൽ വന്ന് താമസിച്ചു കൂടെ അങ്ങനെയൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടാവല്ലേ സിംഗർ ഗംഗ എന്റെ ബന്ധുവാണ് എനിക്കറിയാം. അതെ, അത് മാത്രമല്ല ഇന്ന് അച്ഛനെ എല്ലാരും അച്ഛന്റെ കോളേജ് കൊളീഗ്സ് അടക്കം പറയും അയ്യോ കൃഷ്ണമാഷ എടുത്ത ആ ഒരു തീരുമാനം അന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിയിരുന്നു അയ്യോ സാർ ഒരു എടുത്തച്ചാട്ടാണോ ചെയ്യുന്നത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ധൈര്യം ഉണ്ടാവില്ല ആ സമയത്ത്. അതെ, അപ്പൊ ഇന്നും കൂടി റീസെന്റ് കൂടി എന്റെ ചില ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ പറയുന്നു അന്ന് മാഷെടുത്ത ആ ഒരു തീരുമാനം കൊണ്ട് ഗംഗന്ന് ഇത്രയും വലിയ പാട്ടുകാരിയായി എന്നൊക്കെ പറയുമ്പോൾ അച്ഛന്റെ ആ ഒരു തീരുമാനം കൊണ്ടാണ് ഇന്ന് ഇത് നടന്നിരിക്കുന്നത്. അച്ഛൻ ആണ് എന്റെ മ്യൂസിക്കിൽ ഇത്രയും പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ. അതുകൊണ്ട് അച്ഛന്റെ താല്പര്യം അനുസരിച്ച് ഹിന്ദി പാട്ടുകളോട് എപ്പോഴും എനിക്ക് താല്പര്യമായിരുന്നു അന്നത്. ഇന്നും അച്ഛൻ എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഹിന്ദി പാട്ട് അച്ഛനെ ചോദിക്കാം. ഏറ്റവും കൂടുതൽ അച്ഛൻ പാടം പാടുന്ന പറയുന്ന പാട്ട് ഏതാ? എനിക്കിത് കേൾക്കണം. അച്ഛൻ എപ്പോഴും പാടുന്ന ഒരു പാട്ട് എനിക്ക് ഓർമ്മ ഉള്ള എന്താ പറയുക, തേരി പ്യാരി പ്യാരി സൂരത് കോ കിസിക്കി നസര നാ ലഗേ ചഷ്മി ബദ്ദൂ എന്നൊരു പാട്ടുണ്ട്. ഇത് മുഹമ്മദ് റഫിയുടെ പാട്ടാണ്. അച്ഛനെ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ അച്ഛന്റെ അച്ഛനെ പാടാന്ന് അറിയില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ പാടി കാണിച്ചത് അച്ഛൻ. അതുപോലെ ഈ ഓ സജന ഇതൊക്കെ അച്ഛന്റെ ഫേവറേറ്റ്സിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ്. പിന്നെ മധുമതിയിലത്തെ സോങ്സ് ഉണ്ട്, ആചാരേ തോ കബ സീ ഖഡീസ് പാ യേ അഖിയാ ഥക് ഗൈ പന്ത നിഹാർ ആചാരേ പരദേശി. ഇങ്ങനെ ആക്ച്വലി ഹിന്ദി പാട്ട് തുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഇഷ്ടമുള്ള പാട്ടുകൾ കുറേ ഉണ്ട്. അതേമാതിരി ജാനകി നമ്മുടെ പഴയ പാട്ടുകൾ, തേനും വയമ്പും. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. ഇങ്ങനെ അങ്ങനത്തെ ടൈപ്പ് സോങ്സ് ആണ് എനിക്ക് എന്നും ഇഷ്ടം. സോ നമ്മൾ പറഞ്ഞു വന്നത് ക്ലാസിക്കൽ ആൻഡ് കർണാട്ടിക് മ്യൂസിക്കിനോട് എനിക്ക് നോളജും അല്ലെങ്കിൽ അതിനോടുള്ള ചായ്വും വളരെ കുറവായിരുന്നു പണ്ടേ. ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ച് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കൊക്കെ രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാഗത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു നേച്ചറൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. ഈ ഒരു പ്രായം വന്നപ്പോഴാണ് അതിനുള്ളൊരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. അതാണ് എക്സ്പീരിയൻസ് ആവുമ്പോൾ കൂടുതൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഗുരു. ഞാൻ ഈ സിനിമ ഫീൽഡ് വന്നതിന് ശേഷം മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് റെക്കോർഡിംഗിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ഗുരു. അങ്ങനെ മലയാളത്തിലേക്ക് നമ്മൾ നമ്മളെ ഏതൊക്കെ ഭാഷയിൽ പോയാലും ശരി, നമ്മൾ തിരിച്ച് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറയാതെ പറ്റില്ല. 2002 to 2008 ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കുറേ മലയാള പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പം ചിരിച്ചിരിയായിരുന്നു ബ്രേക്കെങ്കിലും അതിനുശേഷം മുല്ലവള്ളിയും തേന്മാവും എല്ലാവരും നല്ലൊരു അടിപൊളി പാട്ട് ദും തനക്കടി ദുമ്മ എന്നിട്ടൊരു പാട്ടുണ്ടായിരുന്നു. പിന്നെ അകലെ വന്ന അത് സി ഡിയിലെ വന്നുള്ളൂ. പക്ഷെ ജയചന്ദ്രൻ സാറ് ആക്ച്വലി ജയചന്ദ്രൻ സാർ എനിക്ക് രണ്ടു മൂന്ന് പാട്ടുകൾ തന്നു, കാക്കക്കറുമ്പൻ മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ഫിലിംസ് ഒന്നും അത്ര പോപ്പുലർ ആയില്ല, അതിലത്തെ പാട്ടുകളൊന്നും അങ്ങനെ റീച്ച് ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഹിറ്റായ പാട്ട് പറഞ്ഞാൽ വിസിലെ വിസിലെ പറഞ്ഞിട്ടൊരു പാട്ട്, അത് ശബ്ദം മാറ്റി പാടിയൊരു പാട്ടായിരുന്നു. പൃഥ്വിരാജ് അഭിനയിച്ച സത്യം എന്ന് പറഞ്ഞ ഫിലിം, സത്യം എന്ന ഫിലിമിൽ ആ പാട്ട് ഒരു ട്രയലായിരുന്നു എൻ്റെ വോയിസ്. ഞാൻ അപ്പം തമിഴിലൊക്കെ കുറച്ച് വോയിസൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ബേസ് ടോണിലൊക്കെ പാടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയചന്ദ്രൻ സാർ പറഞ്ഞു ഒന്ന് വോയിസ് മാറ്റി പാടി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാടി വിസില് വിസില് എന്ന് പറഞ്ഞ പാട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കനകസിംഹാസനം എന്ന് പറഞ്ഞ ഫിലിമിൽ ആക്ച്വലി എനിക്ക് ഏറ്റവും അധികം പാട്ട് തന്നത് എം ജയചന്ദ്രൻ സാറാണ്. ഇന്ന് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ഏറ്റവും വലിയൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് അദ്ദേഹം. സോ ഞാൻ കുട്ടൻചേട്ടനെ വിളിക്കുക, ഞങ്ങളുടെ ഒരു അനിയത്തിയമാരി എന്നോട് ഭയങ്കര കാര്യം. അപ്പോൾ ഇപ്പോഴും പറയും ഞങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, നമുക്ക് അഡ്വൈസൊക്കെ ചെയ്യട്ടോ കുറേ. അപ്പോൾ അദ്ദേഹം കുറേ പാട്ടുകൾ തന്നിട്ട്, കനകസിംഹാസനം, പിന്നെ പാർത്ഥൻ കണ്ട പരലോകം, ആ പാട്ടുകളൊക്കെ അത്യാവശ്യം ജയറാമിൻ്റെ പാർത്ഥൻ കണ്ട പരലോകം, അതായിരുന്നു ഏറ്റവും ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം വന്ന പാട്ടുകൾ അത്ര
ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പാട്ടും കണ്ട പല ലോകം പോലും ഹിറ്റായിരുന്നു ഒരുവിധം. ആ പാട്ട് നല്ല ഹിറ്റായിരുന്നു. ഞാൻ പാടിക്കപ്പിച്ചരാ. വെണ്ണില വെണ്ണില വെണ്ണിലെ വെണ്ണില കാണാതെ കണ്ണു പൂട്ടി അങ്ങ് ദൂരെ നിന്നടി ഇക്കരെ നിക്കണ ചക്കര ചെക്കനെ നോക്കാതെ മുകളിനുള്ളിൽ അങ്ങ് മാറി നിന്നടി. ഇത് ഉണ്ണിമേനോൻ സാറിൻ്റെ കൂടെ ഞാൻ പാടി. ഞാൻ ഫസ്റ്റ് പല്ലവി ചരണമൊക്കെ ഞാൻ വരും, പിന്നെ ഉണ്ണിമേനോൻ സാറിൻ്റെ കൂടെ പാടി. അപ്പോൾ ഇങ്ങനെ ചേച്ചി ഓരോ പാട്ട് പാടുന്ന സമയത്തേ നമ്മളത് കേട്ടിരിക്കുമ്പോൾ ഇപ്പോൾ കേട്ടിരിക്കുന്ന ആൾക്കാരും കൂടി ചിലർ ഇതൊക്കെ പാടി പാട്ട് അതെ എല്ലാവരും ചോദിക്കുന്നതാണ് ഇത് സ്ഥിരം. തീർച്ചയായിട്ടും അത് സന്തോഷത്തിനേക്കാൾ കൂടുതൽ തിരിച്ചറിവും കൂടി സമയത്ത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ പാടുന്ന സമയത്ത് ചേച്ചി ഇപ്പോൾ പറഞ്ഞു സൗണ്ട് കുറച്ചൊക്കെ മാറ്റി നമ്മൾ പാടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചില പാട്ടുകൾ പാടുമ്പോൾ ഈ പാട്ട് പാടിയ ആൾ തന്നെയാണോ ആ പാട്ട് പാടിയിരിക്കണേ എന്നുള്ളൊരു ഇതുണ്ട്. അത് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷൻ തരാം. ഞാൻ ചോദിക്കാൻ വന്നത് എൻ്റെ ഡെമോൺസ്ട്രേഷൻ തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ പാടിയ ഈ പറഞ്ഞ ഈ മൂന്നാല് പാട്ടുകൾ ഞാൻ പാടിത്തരാം കേട്ടോ. അകലെ പറഞ്ഞ ഫിലിമിൽ പാടിയ പാട്ട് ഒരു ഒരു ഓപ്പറ സ്റ്റൈൽ എന്ന് പറയും, നമ്മുടെ ചർച്ചിലൊക്കെ പാടുന്ന ഒരു സ്റ്റൈൽ. നീരസന്ധി ഞാനൊരു പാട്ടാണ് പാടിയത്. അതിനോട് കുട്ടിച്ചേട്ടൻ പറഞ്ഞത് ഒരു വെസ്റ്റേൺ ഓപ്പറ സ്റ്റൈലിൽ പാടുന്നത്. അതെനിക്ക് ഫുൾ ഫ്രീഡം തന്നു. ട്യൂൺ ഇതാണ്, ഗംഗ എങ്ങനെയാച്ചാൽ പാടിക്കുള്ളൂ പറഞ്ഞ്. അങ്ങനെ പാടിപ്പിച്ചാൽ പാടിക്കഴിഞ്ഞ് കരഞ്ഞു ശരിക്കും പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിനോട് വളരെ ക്ലോസ് ടു മൈ ഹാർട്ട് ഇങ്ങനത്തെ സ്റ്റൈൽ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പണ്ട് എനിക്ക് വെസ്റ്റേൺ ഭയങ്കര ഇഷ്ടമായിരുന്നു, വെസ്റ്റേൺ മ്യൂസിക്. പണ്ട് എന്നുവെച്ചാൽ എന്താ ചുരാലിയോ സോ എന്താ പറഞ്ഞു വെച്ചാൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ സംഗതികളുള്ള പാട്ടുകൾ അതിനേക്കാളൊക്കെ എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ടൈപ്പ് സോങ്സ് ആണ്. സോ അതൊരു ഞാൻ പാടിക്കൊണ്ടിരുന്ന കാലഘട്ടം അതൊരു വലിയൊരു കാലഘട്ടത്തിൽ അതൊരു കുറ്റം എന്നല്ല നല്ല സംഗതികളൊക്കെ പാടിയാലേ വലിയ ഗായികയുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. പക്ഷെ ഇന്നൊന്നും അതൊന്നുമില്ല കേട്ടോ. ഇന്നൊക്കെ ഏറ്റവും അധികം സ്റ്റൈലിഷ് ആയിട്ട് പാടലേയും വെറൈറ്റി ആയിട്ട് പാടുന്ന പാട്ടുകാർക്ക് നല്ല വാല്യൂ ഉണ്ട്. പക്ഷെ ഞാനൊക്കെ പാടുമ്പോൾ നല്ല സംഗതി പാടാൻ അറിയുന്നവരാണ് ഏറ്റവും വലിയ പാട്ടുകാർ. നമ്മൾ ഈ എക്സ്പ്രസീവായിട്ട് പാടുന്നതിനോട് അങ്ങനെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ആ ഒരു റെക്കഗ്നീഷൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് കിട്ടി തുടങ്ങിയത്. വോയിസിൻ്റെ എക്സ്പ്രഷൻസും നമ്മൾ കൊടുക്കുന്ന മോഡുലേഷൻസും അതാണ് ഒരു ബ്യൂട്ടി ഓഫ് എ സോങ് എന്നുള്ളത് ഈ ഒരു കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ആ ഒരു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ നിറസന്ധി പാടിയിട്ട് വിസില വിസില ജസ്റ്റ് ഓപ്പോസിറ്റ് അത് ഒരു കുത്തുപാട്ട് ഒരു പാടിക്കഴിഞ്ഞാൽ വേറെ പാട്ടൊക്കെ പാടാൻ പറ്റുമോ. വിസില വിസില നൈസാണട നിന്റെ ലവ്വിന്റെ വിസിലടി ജോറ് ജോറ് സോ നിറസന്ധി എന്നുള്ള പാട്ട് പറഞ്ഞ ആ ഒരു ടോൺ പാടിയിട്ട് വിസില വിസില പറഞ്ഞത് കംപ്ലീറ്റ്ലി ബേസ് ടോണിൽ പാടുന്നതാണ്. അപ്പൊ മന്മദരാസൊക്കെ അല്ലേ ആ ഒരു ടോൺ. ഇപ്പൊ എനിക്ക് എന്നാ ടോണിക്ക് ട്രൈ ചെയ്യാൻ റിസ്ക് ഉണ്ട്, വോയിസ് അത്ര സപ്പോർട്ടീവ് അല്ല. അതുകൊണ്ട് അപ്പൊ വിസില വിസില കേട്ടവർക്ക് അറിയാതെ എങ്ങനെയാ പാടിയിരിക്കുന്നത് അറിയാലോ, അതൊരു ടൈപ്പ്. അതേസമയം ഇപ്പോൾ കനകസിംഹത്തിലാണെങ്കിൽ ഒരു സെമി ക്ലാസിക്കലാണ്. സോ അങ്ങനെ പലതരം പാട്ടുകൾ എനിക്ക് പാടാൻ ആ പലതരം സ്റ്റൈൽ പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പല ലാംഗ്വേജിൽ പാടിയെങ്കിലും കൂടി മലയാളത്തിൽ പാടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു. നമ്മുടെ ഭാഷയിൽ നമ്മൾ പാടുക ഡെഫിനറ്റ്ലി. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു എന്താ പറയുക ഒരു വിഷമമുണ്ട്. ഇനിയും കുറച്ചുകൂടി നല്ല പാട്ടുകൾ പാടാൻ കിട്ടിയിരുന്നെങ്കിൽ പാടാൻ പറ്റുമോ എന്ന് എനിക്ക് എവിടെയൊക്കെ പാട്ടുകൾ വേണ്ടത്ര കിട്ടിയില്ലാന്നുള്ള വിഷമമുണ്ട്. കാരണം തമിഴിലും തെലുങ്കിലും ഇത്രയും പാട്ടുകൾ പാടിക്കഴിഞ്ഞിട്ടും മലയാളത്തിൽ എനിക്ക് വേണ്ടത്ര പാട്ട് കിട്ടിയിട്ടില്ലാന്നുള്ള ഒരു വിഷമമുണ്ട്. അത് അതൊക്കെ ഓരോ യോഗം അത്രേ ഉള്ളൂ. ശരി. അപ്പൊ അതുപോലെ തന്നെ ചേച്ചി ഇപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ടത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വീണ്ടും പഴയ കാലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അന്നത്തെ സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് കാസറ്റ് തിരിച്ചിട്ടാണ് നോക്കുക. പാട്ട് വന്ന് കുറച്ച് കഴിഞ്ഞ് കാസറ്റ് അതിൽ ഇന്ന ആൾക്കാരൊക്കെ പാടിയിട്ടുണ്ട്, അതിൽ ചെറിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ചേച്ചിക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ പ്രത്യേകിച്ച് ചേച്ചി പറഞ്ഞു ഇപ്പം ഞാനൊരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്നല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ ചേച്ചിയുടെ ഒരു സന്തോഷം? അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി സന്തോഷം നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ മേ ബി ഞാൻ ആദ്യം കുറേ തോൽവി അതായത് നമ്മൾ ഫെയിലിയേഴ്സ് കുറേ കണ്ട കാരണം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ താഴ്ചയുള്ളിൽ തുള്ളിച്ചാടുക എക്സൈറ്റ്മെന്റ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബിഗിനിങ്ങിൽ. ബിഗിനിങ്ങിൽ അത്ര സ്ട്രഗിൾ ചെയ്ത കാരണം എക്സൈറ്റ്മെന്റ് ഇല്ല, സന്തോഷം ഓക്കെ നന്ദി ദൈവത്തിനോട് നന്ദി അത്രേ ഉള്ളൂ, എന്തെങ്കിലും കിട്ടിയല്ലോ.
ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. ഇന്നും അത് തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാനിത് ബോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല, ഇത് ഇതിനേക്കാളൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഗംഗയ്ക്ക് കിട്ടേണ്ടതായിരുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അത് അത് ഞാൻ തന്നെ ഇപ്പോഴാണ് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് കിട്ടേണ്ടതായിരുന്നു തോന്നുന്നു, അത് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ലാന്നുള്ളത് അറിയില്ല. സോ അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, ഹാപ്പി. അപ്പോൾ ചേച്ചിക്ക് ഒരു പാട്ട് വരുന്ന സമയത്ത് ചേച്ചി ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് എന്താണ്? ലിറിസിസ്റ്റ് ആണോ, മ്യൂസിക് ഡയറക്ടർ ആരാണോ, അല്ലെങ്കിൽ എന്ത് പാട്ടാണ്, എങ്ങനത്തെ പാട്ടാണ്, എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു ചൂസിങ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, നമുക്ക് കിട്ടുന്ന പാട്ടാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഹാപ്പി ആയിട്ട് പാടുന്ന, നമ്മൾ സന്തോഷത്തോടെ പാടുന്ന മെലഡി സോങ്. എനിക്ക് മെലഡിയാണ് എന്നും പാടാൻ ഇഷ്ടം. അപ്പൊ ഇതുവരെ നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതിൽ പോവായിരുന്നു. കാരണം ചേച്ചിയുടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നു, പാട്ടുകൾ പാടുന്നു. ഇപ്പൊ നമുക്ക് ട്രെൻഡായിട്ട് നിൽക്കുന്നത് നമ്മൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു റാപ്പിഡ് ഫയർ റൗണ്ട്. ഓ, എല്ലായിടത്തും റാപ്പിഡ് ഫയർ. രസമായിരിക്കും, നോക്കാം. അപ്പൊ ചേച്ചി വേഗം 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 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം 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 പോവാം. ആലോചിക്കാനൊന്നും സമയം തരില്ല കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുകയാണ്, കാലിക്കറ്റ് അല്ലെങ്കിൽ ചെന്നൈ? എന്താ ഏറ്റവും ചേച്ചിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണം, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം? ഫേവറേറ്റോ, എന്റെ അമ്മേ, ഞാന് എന്റെ ജീവിതത്തിന്റെ അധിക കാലഘട്ടം ഞാൻ ചെലവാക്കിയിരിക്കുന്നത് ചെന്നൈയിലാണ്. 27 വർഷം ചെന്നൈയിൽ ജീവിച്ചു, 19 കൊല്ലം കാലിക്കറ്റിൽ ജീവിച്ചിട്ടുള്ളൂ. അതും എന്റെ കുട്ടിക്കാലമായിരുന്നു. ഐ മോർ അറ്റാച്ച്ഡ് ടു ചെന്നൈ. പക്ഷേ കോഴിക്കോടിന്റെ നല്ല ഓർമ്മകളുണ്ട്, നല്ല ഓർമ്മകളുണ്ട് കോഴിക്കോടിന്റെ. എനിക്ക് ചെന്നൈ വിട്ടു പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് ശരി. അപ്പൊ യൂസ്ഡ് ആയി. ശരി, രണ്ടാമത്തെ ചോദ്യം, MM കീരവാണി അല്ലെങ്കിൽ AR റഹ്മാൻ? നോ കമന്റ്സ്, വേണ്ട. രണ്ടുപേരും എനിക്ക് ഞാൻ രണ്ട് കണ്ണു മാറി വെച്ചോളൂ. എന്നെ ഒരാളിന്റെ ഇൻട്രോഡ്യൂസ് ചെയ്ത ഫീലിലേക്ക്, ഒരാളിന്റെ ഗോഡ് ഫാദർ ആണ്. രണ്ടുപേരും എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് എന്റെ കരിയറിൽ. ശരി, അപ്പൊ അതും അങ്ങനെ പോയി. ഇനി അടുത്ത ചോദ്യം, അത് കൃത്യമായിട്ട് പറയാൻ പറ്റും, വെജ് നോൺ വെജ്? പ്യുവർ വെജിറ്റേറിയൻ. പ്യുവർ വെജിറ്റേറിയൻ ആണ്. വീട്ടിലെല്ലാവരും? ഞാൻ മാത്രം. ഞങ്ങളുടെ ഫാമിലി, എന്റെ ഹസ്ബൻഡ് കഴിക്കും, അതുകൊണ്ട് ഇപ്പൊ വീട്ടില് പിള്ളേരും ഹസ്ബൻഡും കഴിക്കും, ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, ഞാൻ കഴിക്കില്ല. അത് ശരി. അടുത്തത് സാരി അല്ലെങ്കിൽ സൽവാർ, ഏതാണ്? സാരി. സാരിയാണ്. എപ്പോഴും പണ്ടേ സാരി ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ശരി. അടുത്തത് ക്ലാസിക്കൽ സോങ്സ് ആണോ വെസ്റ്റേൺ സോങ്സ് ആണോ? വെസ്റ്റേൺ. ശരി. അടുത്തത് പ്ലേബാക്ക് സിംഗിങ്ങിനാണോ താല്പര്യം, അതോ കച്ചേരിയാണോ താല്പര്യം? ഇപ്പോ ലൈവ് ഷോസ് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം. പ്ലേബാക്കിനേക്കാളും ഇപ്പൊ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ലൈവ് ഷോസ് ആണ്. കാരണം ലൈവ് ഷോസിൽ നമുക്ക് ഓൺ ദി സ്പോട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുകയാണ്. ഇനി ഞാൻ കുറച്ച് സിംഗേഴ്സിന്റെ പേര് പറയും, അല്ലെങ്കിൽ ചേച്ചിയുടെ ഫേവറേറ്റ് സിംഗേഴ്സ്. കഴിഞ്ഞു ആയി, കമ്പാരിസൺ കഴിഞ്ഞു. കമ്പാരിസൺ കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞിട്ടില്ല. എന്നാലും ശരി, ഞാൻ കുറച്ച് സിംഗേഴ്സിന്റെ പേര് പറയുമ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകൾ, പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, ജാനകി അമ്മ. അയ്യോ, എത്രയോ ഉണ്ട്. സ്വർണമുഖിലേ സ്വർണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ? കെ ചിത്ര. ചിത്രചേച്ചി ഒന്ന് രണ്ട് നല്ല, എനിക്ക് ആ ഒരു 80s വന്ന ചില നല്ല പാട്ടുകളുണ്ട്. എല്ലാവരും സ്ഥിരം പാടുന്ന രാജഹംസമേ, മൗന സരോവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ചില പാട്ടുകൾ എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്ത, അറിയാതെ അറിയാതെ എന്നൊരു പാട്ടുണ്ട്, അറിയാതെ അതല്ല അറിയാതെ അതൊന്ന്. പിന്നെ നിമിഷം സുവർണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം തരുണി എനിക്കു തരുണി ഈ ജന്മം ആഹാ സഫലം. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഒരു പാട്ട് കൂടി പാടാൻ തോന്നുന്നു. സോറി, ഞാൻ മയങ്ങിപ്പോയി, ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നിലാമഴയിൽ മയങ്ങിപ്പോയി നീ വരുമ്പോളിൻ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ മിഴാവ തുളുമ്പിപ്പോയി മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നിലാമഴയിൽ മയങ്ങിപ്പോയി. ഇതൊക്കെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. പാട്ട സോങ്.
ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തി അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. അടുത്തത് ദാസൻ. ദാസേട്ടനോ അയ്യോ എൻ്റെ അമ്മ ഏത് പാട്ടാ ഞാൻ പറയാം. പക്ഷേ ഒഫ്കോഴ്സ് എനിക്ക് ഒരു ഭയങ്കര എന്നും പാടാൻ ദാസേട്ടൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്ന ഒരു പ്രധാന പാട്ട്. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോല മേഘമായി. സൂപ്പർ. ഇനി എടുക്കുക മാനേജർ. അയ്യോ കുറേ ഉണ്ട്. ആഷാഢമാസം ഓക്കെ. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി അതിൽ സൗവർണ പരാഗമാണോ മനേ നീ അതിൻ സൗന്ദര്യമാണിൻ്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം. മുത്തു ഇങ്ങനെ വിഴുന്ന പോലെ ഞാൻ അത് വാണിയപ്പോ പാടുന്നത് അങ്ങനെയാണ്. പിന്നെ സുജാത ചേച്ചി പാട്ട്. ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ. ജയചന്ദ്രൻ സാറും സുരാജിച്ച് അങ്ങനെ പാടിയില്ല പാട്ട്. അടുത്തത് ആശാബോസ്ലി ആശാജിയുടെ പാട്ടുകൾ. ആശാജിയുടെ പാട്ടുകളും ഇതി പറഞ്ഞ മാതിരി എന്താ പറയുക, ആശാജി ഒരു ഭയങ്കര വേഴ്സറ്റൈൽ സിംഗറാണ്. എല്ലാം ക്ലബ് സോങ് ആയിക്കോട്ടെ ക്ലാസിക്കൽ ആയിക്കോട്ടെ മെലഡി എല്ലാം വെസ്റ്റേൺ ഒക്കെ പാടാൻ പറ്റുന്ന, ഇപ്പോൾ ചുരാലിയ കുറച്ചുമ്പോൾ പാടിയല്ലോ, അങ്ങനെ ഒരു ഭയങ്കര വേഴ്സറ്റൈൽ സിംഗർ. അവരെ പാട്ടുകൾ ശരിക്കും നമ്മൾ പാടി ഫലിപ്പിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അത് പാടുന്നത് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഞാൻ വളരെയധികം അതിശയിച്ച് കേൾക്കുന്ന പാട്ടുകൾ അവരുടെയാണ്. ഭയങ്കര അത്ഭുതമാണ് എനിക്ക് അവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ. ബസ് ഏക് ബാര മേരാ കഹാ ബസ് ഏക് ബാര മേരാ കഹാ മാന ലീജിയേ ദിൽ ചീസ് ക്യാ ഹൈ ആപ് മേരീ ജാൻ ലീജിയേ. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരാളുടെ കൂടെ ഞാൻ പറയുന്നത് ശ്രേയാ ഘോഷൽ. ലേറ്റസ്റ്റ് അതെ. ശ്രേയാ ഘോഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക, ഞങ്ങളൊക്കെ ശ്രേയനെ വിളിക്കുന്നത് എന്താ പറയുക, ഒരു സംഗീത രാക്ഷസി എന്ന് പറയാം. ഒരു രാക്ഷസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എക്സ്ട്രീം എന്നർത്ഥം. നമ്മൾ മോശമായിട്ടല്ല, ശങ്കർ മഹാദേവൻ സാറേ അങ്ങനെ ഞങ്ങളൊക്കെ പറയുന്നത് രാക്ഷസനാണ്. രാക്ഷസെന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവെന്നർത്ഥം, അൾട്ടിമേറ്റ് ടാലൻറ്റ് ആണ് ശ്രേയാ ഘോഷന്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വയ്ക്കാം. ശ്രേയയുടെ പാട്ടുകൾ കുറേ ഉണ്ട്. ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടിക്കോട്ടെ. नजर जो तेरी लागे मैं दीवानी हो गई दीवानी हाँ दीवानी दीवानी हो गई मशहूर मेरे इश्क की कहानी हो गई जो जग ने न मानी तो मैंने भी तानी कहाँ थी मैं देखो कहाँ चली आई. അപ്പോൾ റാപ്പിഡ് റൗണ്ട് നമ്മുടെ കഴിഞ്ഞു കേട്ടോ, റാപ്പിഡ് റൗണ്ട് കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കാണ്ട് പറ്റില്ല ചേച്ചി, തൊണ്ടയ്ക്ക് വയ്യ. എന്നിട്ട് ഇത്രയും നമ്മൾ വിളിച്ചത് കൊണ്ട് മാത്രം വന്ന് ഈ ഓണത്തിന് നമ്മൾക്ക് വേണ്ടി ഇത്രയും ചേച്ചി സ്ട്രെസ് എടുത്ത് പാടുക എന്ന് പറയുമ്പോൾ അത് സമ്മതിച്ച് തരാതെ. അത് സത്യം പറഞ്ഞാൽ പാടാനുള്ള ആഗ്രഹം കൊണ്ടാട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സുഖമില്ലെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അതും മലയാള ചാനലുകളിൽ വന്നിട്ട് കുറെ വർഷങ്ങളായി. ഞാനൊരു 5-8 കൊല്ലായി മലയാളം ചാനലുകളിൽ. അപ്പൊ മലയാളികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓണ കോടി പറയാൻ പറ്റില്ല. ഓണം അല്ലേ, ഓണമായിട്ട് മലയാള ചാനലിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഇന്നത്തെ കാലത്തൊരു ഇത്രയും പാട്ടുകാരുള്ളപ്പോ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തതിന്
പ്രത്യേകം നന്ദി രാജ് ടിവിക്കും ആൻഡ് രാധികയ്ക്കും പ്രത്യേകം പറയട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ തന്നെ നമ്മുടെ ഇന്റർവ്യൂ കഴിയാനുള്ള സമയമായി. അപ്പോൾ ചേച്ചിയെ കുറിച്ച് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമായിപ്പോ. അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പോൾ? ചെന്നൈയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് കുട്ടികളാണ്. ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാണ്, തമിഴ് ഇൻഡസ്ട്രിയിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നു, സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫറാണ്. കുട്ടികളെ എത്രയെല്ലാം പഠിക്കുന്നു? കുട്ടികൾ 5-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്നു, രണ്ട് ആൺകുട്ടികളാണ്. അപ്പൊ എങ്ങനെ വീട്ടിൽ പാട്ട് പാടുമ്പോൾ അവർ എങ്ങനെ പറയാ, ടിപ്പിക്കൽ പോലെ അമ്മ പാടരുത് എന്ന് പറയുമോ, അതോ പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടം? ഞാൻ പാടിയ, ഞാൻ പാടുന്ന കേൾക്കാൻ കാത്തിരിക്കും അവര്. ആദ്യമൊന്നും അങ്ങനെ പാടാറുണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പൊ അവര് വളർന്നു വരുമ്പോ അവരും പാട്ട് ക്ലാസ്സിനൊക്കെ പോണു. അവർക്ക് ഇപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു മ്യൂസിക്കലി. അത് ശരി. അവരങ്ങനെ വലുതായി വരുമ്പോ അവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചു, അത് ഇത്രയും നല്ല പാട്ടുകൾ പാടി. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ ശരിക്കും ചെയ്തൊരു ശബ്ദം ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. കാരണം ഇനിയും ഒരുപാട് പാട്ട്, അതും ചേച്ചി പല പല എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല പല ശബ്ദത്തിൽ പല വോയിസിൽ പാടുക എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്തിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ചില ചില പാട്ടുകളൊക്കെ ആ ചേച്ചി പാടിയിട്ടുണ്ട്. ആ പാട്ടൊക്കെ ഞാൻ ഇത്രയും ആസ്വദിച്ച് കേട്ടിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്, ചേച്ചി ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തതിന് ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. നമ്മൾ താങ്ക് യു സോ മച്ച്. എനിക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റി നിങ്ങളായിട്ട്. മലയാളികൾ പലരും എന്നെ മറന്നിരിക്കും, പലരും ഓർമ്മയുള്ളവർക്ക് അറിയാം, മറന്നവർക്ക് ഇത് ഓ ഇന്നെ പാട്ടൊക്കെ എന്നെ ആളാണ് പാടിയിട്ടില്ലെന്ന് അറിയാനൊരു അവസരം നിങ്ങൾ വഴി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഈ പറഞ്ഞ മാതിരി പാട്ടുകളെ അവസരം എന്ന് പറയുന്നത് എന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പ്രായം ഒരു പ്രശ്നമേ അല്ല. പലരും പ്രായം പറയും, നമ്മളിപ്പോൾ ഇപ്പോൾ യങ് ജനറേഷൻ്റെ കൂടെ നമുക്ക് കോമ്പറ്റീറ്റീവ് നിൽക്കാൻ പറ്റില്ല. പക്ഷേ പ്രായം ഒരു പ്രശ്നമേ അല്ല, ശബ്ദം നന്നായി ഇരുന്നാൽ ഏത് പ്രായത്തിലും പാടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം എനിക്ക് ഇത്രയും ഇപ്പം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂ ഏകദേശം തീരാറായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും മാമ്പഴമ മാമ്പഴം എന്നുള്ള പോപ്പുലർ ഗാനമൊക്കെ പാടിയിട്ടുള്ള ഗായികയാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പറഞ്ഞു പറഞ്ഞാൽ ആ പാട്ട് വിട്ടുപോയി. അതെ, നമ്മുടെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ പാടിയിട്ട് അത് ഒരു നല്ല മാമ്പഴമാ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്ത് മാമ്പഴോ നീതാനടി മാമ്പഴമാ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്ത് മാമ്പഴോ നദാനട. ഓക്കെ, അടിപൊളി. അപ്പൊ ചേച്ചി നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്, അവർക്ക് അവരുടെ ഓണത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു വിഷസ് ഒരു സന്ദേശം ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ എന്നാണ് പറയുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഓണക്കാലത്ത് നമുക്ക് മഴയും പ്രളയവും കഷ്ടപ്പാടുകളും ഒക്കെയാണ് കേരളത്തില്. കഴിഞ്ഞ ഓണത്തിന് എനിക്ക് ഓർമ്മയുണ്ട്, പലരും ടി വിയിൽ കാണാറുണ്ട് ദുരിതാശ്വാസ ക്യാമ്പില് സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, കാരണം നമുക്ക് വിഷമം തോന്നും. അവർക്ക് തുണികളൊക്കെ വാങ്ങിക്കൊടുക്കണ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് കുറെ. അപ്പൊ ഇക്കൊല്ലം വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മളെ മലയാളികള് എല്ലാരും നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുക. പിന്നെ തുണി പുതിയ തുണി വാങ്ങുന്നതോ ഒന്നും അല്ല കാര്യം, കുടുംബത്തോടു കൂടി സന്തോഷമായിട്ട് ഇരിക്കുക, നല്ല ഭക്ഷണം കഴിച്ച് ആഘോഷിക്കുക ഓണം. ഒരു പുതിയ തുണി കിട്ടിയില്ല വെച്ചിട്ട് വിഷമിക്കേണ്ട ആരും, അത് നമുക്ക് ഓരോന്ന് ഓരോ സമയമുണ്ട് അത് കിട്ടും. സോ പുതിയ തുണി കിട്ടിയില്ല വിഷമിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇപ്രാവശ്യം ഓണത്തിന് എന്താണ് പൈസ ഇല്ല വീട്ടിൽ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞവരെ കേട്ടിട്ടുണ്ട്. സോ അതൊന്നും കാര്യമാക്കണ്ട, ഓണത്തിന് തന്നെ തുണി വാങ്ങണമെന്നില്ല, എപ്പോൾ വേണമെങ്കിൽ വാങ്ങാം, പൈസ വരുമ്പോൾ വാങ്ങാം. സോ ഓണം നമുക്ക് സന്തോഷമായിട്ട് കുടുംബത്തോടു കൂടി ആഘോഷിക്കാനുള്ളൊരു അവസരമാണ്, എല്ലാവരും കൂടി കൂടി ആഘോഷിക്കുന്ന ഒരു ഓണമാണ് എല്ലാവർക്കും നേരുന്നത്. എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക. ഓണപ്പൂവി പൂവി പൂവി ഓമൽ പൂവി 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 നീ തേടും മനോഹര തീരം ദൂരെ മാടിവിളി പൂ ഇതാ 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 ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിര